ಬಾನಂದಿರಂಗಿಯ ರೂಪವತಿ ನೀಲ ತಾಮರ ಮೀಗಳುರನ್ನು ನಿನ್ನೆ ನೋಕಿ ನಿನ್ನು ಚೈತ್ರ ಅಲ್ಲ. ಇದಕ್ಕೆ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഇട ഇപ്പോൾ ഞാൻ ദക്ഷിണാമൂർത്തി സ്വാമി 20 വർഷത്തിന് ശേഷം രണ്ടാമതൊരു പടത്തിൽ മ്യൂസിക് ചെയ്തു. ഒ എൻ വി സാർ അത് എഴുതി എന്നെ കൊണ്ട് പാടിക്കാനും ഒരു ഇത് കിട്ടി. ആ പാട്ടിനെപ്പറ്റി കഴിഞ്ഞ ഉടനെ എന്നോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അനുഭവം ഇതിനെപ്പറ്റി? അപ്പോൾ ഈ അനുഭവം എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങനെ തള്ളിക്കളയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇത് അനുഭവമല്ല, ഇതൊരു ദിവ്യാനുഭവമാണ്. ദിവ്യാനുഭവം എന്നുള്ളത് ഈ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ശക്തിയുണ്ടല്ലോ, ആ ശക്തിയിലേക്ക് സമർപ്പിച്ച ഒരാൾക്കെ ആ സമർപ്പിക്കുന്ന സമയത്തെ സമർപ്പിച്ച സർവ്വതും മറന്നിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിനെപ്പറ്റി ചിന്തിക്കാതെ തനിക്ക് എഴുതണം, ആ എഴുതുന്നതിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം, അത് ജഗദീശ്വരൻ്റെ അനുഗ്രഹത്തോടുകൂടി ഞാൻ എഴുതണമെന്നൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ആ കോൺസെൻട്രേഷൻ എന്നുള്ളതാണ് അത്. ശരിക്കും അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഗാനവോ പാടുന്ന ഗാനവോ രചിക്കുന്ന ഗാനവോ അതാണ് ദിവ്യാനുഭൂതി ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് മറ്റേതൊക്കെ ഇങ്ങനെ ചാക്ക് കുച്ചു കുച്ചു എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ അത് അനുഭൂതി ഉണ്ടാക്കും, ഒരാളൊക്കെ ഒരു അനക്കമൊക്കെ ഉണ്ടാക്കും. അതാണ് നിൽക്കാത്തത്. മറ്റേത് എന്നും നിലനിൽക്കുന്ന ഈശ്വരനിൽ നിന്ന് വന്നതാണ്, അത് എന്നും നിൽക്കും. അങ്ങനെയുള്ള ഗാനങ്ങളാണ് ഇന്നും നിൽക്കുന്നത്. വയലാറൊക്കെ ദൈവമില്ലെന്ന് പറഞ്ഞ ആൾ ഗുരുവായൂരപ്പനെ പറ്റിയൊക്കെ എഴുതിയിരിക്കുന്ന പാട്ട് ദൈവം ഉണ്ടെന്ന് പറയുന്നതിനെ പോലും എഴുതാനൊക്കാത്ത പോലെ എഴുതിയിട്ടുണ്ട്. അയ്യപ്പനെ പറ്റിയുള്ള പാട്ട് ഇന്നും ആ തുളസി ദളമായിട്ട് പോയി അദ്ദേഹത്തിന് ആ പാദത്തിൽ പോയി വീണു എന്നൊക്കെ ഒരു കവിക്ക് തോന്നണമെങ്കിൽ ഭക്തി ഉണ്ടാവണമെന്നൊന്നുമില്ല, ഉൾക്കൊള്ളണം. ഉൾക്കൊണ്ട് എഴുതിയ ആളാണ്. ആ ഉൾക്കൊള്ളുന്നതിലാണ് അതിൻ്റെ ഇത്. ഈശ്വരനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഈശ്വരനെ ഉൾക്കൊള്ളുക എന്ന് പറയും. മരുന്ന് കഴിക്കുക എന്നാണ് പറയുന്നത്. മരുന്ന് എഴുതി വെച്ച പേപ്പറിൽ കുറേ കഷായത്തിൻ്റെ കുറിപ്പുകളൊക്കെ കിട്ടിയിട്ട്, ഇതിപ്പോൾ ഞാൻ എൻ്റെ അല്ല വേറൊരു പുസ്തകത്തിൽ വായിച്ചതാണ്, കഷായത്തിൻ്റെ കുറിപ്പെല്ലാം ഉണ്ട്. ഇത് സേവിക്കൂ എന്നാണ് പറയുന്നത് വൈദ്യന്മാർ. അപ്പോൾ ഈശ്വരനെ സേവിക്കണമെന്നുള്ളതാണ്.